नमस्कार ये आसादी जूड है ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നറിഞ്ഞ സഖാക്കൾ നാൽപ്പത് കൊണ്ട് അവസാനത്തിൽ ഉച്ചത്തിൽ മുഴക്കി പ്രചരിപ്പിച്ചതാണ് ഈ വാക്കുകൾ ഭരിക്കാൻ പോകുന്നത് തങ്ങൾ അല്ല എന്നും ഭരണം തങ്ങളുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിനുമായിരിക്കില്ല ലഭിക്കുക എന്ന സത്യമാണ് അവരെ ഈ വാക്കുകൾ പറയാൻ പ്രേരിപ്പിച്ചത് ഭാരത സ്വാതന്ത്ര്യം വൻകിട ബൂർച്വാസികൾ സാമ്രാജ്യത്വം അനുവദിച്ചു കൊടുത്ത നക്കാപ്പിച്ച എന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്ത് വില കൊടുത്തും നിലവിലുള്ള കോൺഗ്രസ് ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത് തങ്ങളുടെ കീഴിലുള്ള ഭരണം ായിരുന്നു അന്ന് പാർട്ടി തീരുമാനിച്ചിരുന്നത് ഇപ്പൊ കിട്ടിയതൊന്നും അല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം അത് നാം വിപ്ലവത്തിലൂടെ നേടിയെടുക്കണമെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി പതിനെട്ട് കൽക്കത്തയിൽ ചേർന്ന യോഗത്തിൽ പാർട്ടി തീരുമാനിച്ചത് വിപ്ലവത്തിന് ചൈനാ മാർഗം വേണോ സോവിയറ്റ് മാർഗം വേണോ എന്നതിനെ ചൊല്ലി അന്ന് വലിയ ചർച്ചയൊക്കെ പാർട്ടിയിൽ നടത്തിയിരുന്നു ഇതാണ് പിന്നീട് പ്രസിദ്ധമായ കൽക്കത്ത തിസിസ് അഥവാ രണധിബേ തിസിസ് മാർക്സ് എംഗൽസ് ലെനിൻ സ്റ്റാലിൻ എന്നിവരെ ഒഴിച്ച് മറ്റാരെയും അംഗീകരിക്കുന്നില്ലെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ രണതവയ്ക്ക് തുറന്നു പറയാൻ യാതൊരു സങ്കോചമോ മടിയോ ഉണ്ടായിരുന്നില്ല കൽക്കത്ത പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പാർട്ടിക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു തുടങ്ങുകയും ചെയ്തു വിപ്ലവ മാർഗ്ഗം വഴി ജനാധിപത്യത്തെ കശാബ് ചെയ്യാൻ ഭാരതീയർ പിന്തുണയ്ക്കാത്തതിനാലാകണം സായുധ വിപ്ലവ മാർഗം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പല സ്ഥലത്തായി കിട്ടിയ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഒടുവിൽ തെരഞ്ഞെടുപ്പ് മാർഗം പരീക്ഷിച്ച് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ജനുവരി മാസത്തിലാണ് പാർട്ടിയുടെ മൂന്നാം കോൺഗ്രസ് മധുരയിൽ ചേർന്നത് അന്നും സ്വന്തം രാജ്യമായ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ കിട്ടിയില്ലേ ദേശീയ പതാകയെ അംഗീകരിക്കണോ തള്ളണോ വിപ്ലവമാർഗം തഴയണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങളായിരുന്നു പാർട്ടിയിൽ മുഴുവൻ അന്നത്തെ ഈ അവസ്ഥയെ പ്രശസ്ത കമ്മ്യൂണിസ്റ്റ് താത്വികചാര്യനായിരുന്ന ഡോക്ടർ ജി അധികാരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഏറെ വിചിത്രമായി തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായിട്ട് കൂടിയും സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല ചൈനയുമായും പഞ്ചശീല തത്വം ഒപ്പിട്ടതൊക്കെ ശരി ആയിരിക്കാം പക്ഷെ ഇപ്പോഴും ആഗസ്റ്റ് പതിനഞ്ച് പ്രതിഷേധ ദിനമായി ആചരിക്കണോ അതോ ദേശീയ പതാക അന്നേ ദിവസം ഉയർത്തണോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുന്നതേയുള്ളു അങ്ങനെ തർക്കങ്ങളും ആശയ സംവാദങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ പാലക്കാട് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് സകല മാർഗ്ഗങ്ങളും അടഞ്ഞ സ്ഥിതിക്ക് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ ഒടുവിൽ പാർട്ടി തീരുമാനിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതായി പാർട്ടി അംഗീകരിച്ചു തുടങ്ങി നീണ്ട ഒൻപത് കൊല്ലങ്ങൾക്ക് ശേഷം അതിനുശേഷം ദേശീയ പതാക സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പാർട്ടി ഓഫീസുകളിൽ ഉയർത്താൻ ഒരിക്കൽ ശ്രമിച്ചുവെങ്കിലും പല ലോക്കൽ കമ്മിറ്റികളും എതിർത്തതിനെ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭാരതത്തിന്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പാർട്ടി ദേശീയ പതാക ഉയർത്തും ഔദ്യോഗിക പ്രസ്താവന ഉണ്ടായിരുന്നു അതായത് നീണ്ട എഴുപത്തിനാല് വർഷങ്ങളായി തങ്ങൾ അവഗണിച്ച തിരസ്കരിച്ച ദേശീയ പതാക ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ഓഫീസുകൾ ഉയർത്തുമെന്നാണ് പാർട്ടിയുടെ പ്രഖ്യാപനം പക്ഷേ അതിന്റെ പിന്നിലുള്ള ഛേതോ വികാരം ദേശീയതയോ രാജസ്നേഹമോ രാഷ്ട്രത്തോടുള്ള ആദരവോ അല്ല ആർ എസ് എസിന്റെ ദേശീയവാദം ചെറുക്കാൻ ആണത്രേ അതിനുവേണ്ടി മാത്രം ന്യൂസ്